वीडियो नाम अडीषण डिप्रिसियन पर अब नाम इवेड़ थियरी ई ब्लॉक ऑफ असेट पर रेट ऑफ डिप्रिसियन कवर वरुरी बॉक्सी वर अडीषण डिप्रिसियन वैलिए वैलिए टेक्स्ट बुक नोक रू पेजोम कवर टॉपिका निवेड़ चुनाव बॉक्सी तो एक्सप्लेशन इन बेसर वेरेतरी कंशनस क्यों पर संभव अडीषण डिप्रिसियन सो नमक पढ़ी सो अडीषण डिप्रिसियन नमुक टांजिब इंटांजिब रुतर असट अलग टांजिब असट नमुक अडीषण डिप्रिसियन प्लांट एंड मशीनरी मोड़े कू ए अडीषण डिप्रिसियन पर ना सदवे और असट इन डब्ल्यू डी वि असट पर्चे सेल क्लोसी डब्ल्यू डी वि मोड़े ना नॉर्मल डिप्रिसियन चार्ज वी नमक एमंट कईट ई एमंटि वे नमुक ई पर्टिकुलर थिंग्स पर ऐसी असट वाइक इवे ना नॉर्मल डिप्रिसियन चार्ज नमर एमंट कूल ആ എമൗണ്ടിന് മുകളിൽ നമുക്ക് വീണ്ടും എക്സ്ട്രാ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റും സി ശ്രദ്ധിച്ചോ നമ്മൾ ഡബ്ല്യു ഡി വി എഴുതും പർച്ചേസ് ചെയ്യും സെയിൽ മൈനസ് ചെയ്യും ഡിപ്രിസിയേഷൻ എന്നിട്ട് ആ കിട്ടുന്ന സെയിൽ കിട്ടുന്ന അതിൽ നിന്ന് ഡിപ്രിസിയേഷൻ കണ്ട് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്ത് കിട്ടുന്നത് ഒരു എമൗണ്ട് ഉണ്ടോ നമ്മൾ ഓപ്പണിംഗ് ഡബ്ല്യു ഡി വി നെക്സ്റ്റ് ഇയറിൻ്റെ പറയാം ബട്ട് ഈ ഒരു സാധനത്തിൻ്റെ വില നമുക്ക് വീണ്ടും എന്ത് മൈനസ് ചെയ്യാൻ പറ്റും അഡീഷണൽ ഡിപ്രിസിയേഷൻ കണ്ടിട്ട് അതും കൂടെ മൈനസ് ചെയ്ത് കിട്ടുന്ന സാധനമായിരിക്കും ഓപ്പണിംഗ് ഡബ്ല്യു ഡി വി 4/1/4/21 ഓക്കെ സോ അഡീഷണൽ ഡിപ്രിസിയേഷൻ ഇതും കിട്ടും അഡീഷണൽ ഡിപ്രിസിയേഷനും കിട്ടും ഫോർ എക്സാമ്പിൾ ഒരു 15% ടാക്സ് റേറ്റ് ഉള്ള സാധനമാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഈടുന്ന ആ 15% ക്ലെയിം ചെയ്തിട്ടുണ്ടാവും പ്ലസ് നമുക്ക് അഡീഷണൽ ഡിപ്രിസിയേഷനും കൂടെ ആ അസറ്റിൻ്റെ മുകളിൽ ഇവിടെ വെച്ചിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും ഇതാണ് അഡീഷണൽ ഡിപ്രിസിയേഷൻ സോ അഡീഷണൽ ഡിപ്രിസിയേഷൻ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ പെട്ട സംഭവങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ എന്തൊക്കെ വരുന്നെന്നുള്ളത് നിങ്ങൾക്കറിയാം പ്ലാന്റ് ആൻഡ് മെഷീനറി ഓക്കെ ഈ കമ്പ്യൂട്ടറിൻ്റെ കേസിൽ ഒരുപാട് സാധനങ്ങൾ ഇവിടെ വരുന്നുണ്ട് ഈ നമ്മൾ ഇവിടെ പഠിച്ച കൂട്ടത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ഷിപ്സ് ആൻഡ് വെസൽസ് അല്ല ഇതിന് നമുക്ക് എന്ത് കിട്ടൂല അഡീഷണൽ ഡിപ്രിസിയേഷൻ നമുക്ക് ഈ ഷിപ്പ് ആൻഡ് വെസലിന് നമുക്ക് അഡീഷണൽ ഡിപ്രിസിയേഷൻ കിട്ടില്ല സോ അത് ഓർമ്മിക്കണം ഓക്കെ ദെൻ അഡീഷണൽ ഡിപ്രിസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി കിട്ടുന്നത് ആർക്കാ കിട്ടുക എല്ലാ എസ്എസ്സിക്കും കിട്ടും എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് അവരുടെ ബിസിനസ് എന്തായിരിക്കണം ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത് എസ് എസ് സിയുടെ ബിസിനസ് ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത് അതായത് എസ് എസ് സിയുടെ ബിസിനസ് മാനുഫാക്ചറിങ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് എനി ആർട്ടിക്കിൾ ഓർ തിങ് അയാളുടെ പണി മാനുഫാക്ചറിങ് ആണ് പ്രൊഡക്ഷൻ ആണ് എന്തായിക്കോട്ടെ എന്ത് തിങ് ആയിക്കോട്ടെ അത് ആണെങ്കിൽ ഹി ക്യാൻ ക്ലെയിം ഫോർ അഡീഷണൽ ഡിപ്രിസിയേഷൻ അടുത്തത് എസ് എസ് സിയുടെ ബിസിനസ് ജനറേഷൻ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ആണെങ്കിൽ എസ് എസ് സിയുടെ ബിസിനസ് ജനറേഷൻ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ആണെങ്കിലും ആ എസ് എസ് സിക്കും എന്തിന് ക്ലെയിം ചെയ്യാം അഡീഷണൽ ഡിപ്രിസിയേഷന് ക്ലെയിം ചെയ്യാം അതാണിത് ഇവിടം വരെയുള്ളത് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി സോ ഇനി പറയാനുള്ളത് നമ്മൾ ഈ പറയുന്ന ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തിരിക്കണം ഈ ഒരു കണ്ടീഷൻ അതായത് എസെറ്റ് അക്യോർ ആൻഡ് ഇൻസ്റ്റാൾഡ് ആഫ്റ്റർ 31 March 2005 ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ അഡീഷണൽ ഡിപ്രിസിയേഷൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ ഓക്കെ അതും കൂടെ ഓർമ്മിക്കുക ഡേറ്റ് എസെറ്റ് അക്യോർഡ് ആൻഡ് ഇൻസ്റ്റാൾഡ് ആഫ്റ്റർ 31 March 2005 ഓക്കെ എസ് എസ് സി എല്ലാ എസ് എസ് സി ഈ ഒരു രണ്ട് തരത്തിലുള്ള ബിസിനസ്സിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന എല്ലാ എസ് എസ് സി എസെറ്റ് വാങ്ങുകയും ഇൻസ്റ്റാൾ ചെയ്തതേയും ആഫ്റ്റർ 31 March 2005 ആണെങ്കിൽ ഹി വിൽ ഗെറ്റ് ദ ബെനിഫിറ്റ് ഓഫ് അഡീഷണൽ ഡിപ്രിസിയേഷൻ ഈ പറഞ്ഞിരിക്കുന്ന അഡീഷണൽ ഡിപ്രിസിയേഷൻ ഇതിനൊന്നും ആപ്ലിക്കബിൾ അല്ല ഞാൻ ഇനി പറയുന്ന ഈ പോയിൻ്റ് മുതലുള്ള കാര്യങ്ങൾക്ക് അഡീഷണൽ ഡിപ്രിസിയേഷൻ ആപ്ലിക്കബിൾ അല്ല ഒന്നാമത്തെ പോയിൻ്റ് ഷിപ്പിനും എയർക്രാഫ്റ്റിനും ആപ്ലിക്കബിൾ അല്ല ഷിപ്പും എയർക്രാഫ്റ്റും പ്ലാന്റ് ആൻഡ് മെഷീനറീൻ്റെ അണ്ടറിൽ വരുന്ന ഒരു അസെറ്റാണ് ബട്ട് ഇതിന് ആപ്ലിക്കബിൾ അല്ല വേറെ ആരെങ്കിലും ഉപയോഗിച്ച അസെറ്റാണ് നിങ്ങൾ വാങ്ങിച്ചതെങ്കിൽ അതിനും ഇത് ആപ്ലിക്കബിൾ അല്ല പ്ലാന്റ് ആൻഡ് മെഷീനറി ഏർലിയർ യൂസ്ഡ് ബൈ എനി അതർ പർപ്പസ് വേറെ എന്ത് പർപ്പസിനായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ അബ്രോഡിലായിക്കോട്ടെ അവിടെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ അഡീഷണൽ ഡിപ്രിസിയേഷൻ കിട്ടില്ല
ഓഫീസ് പ്രീമൈസസിൽ ഇൻസ്റ്റാൾ ചെയ്ത പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് റെസിഡൻഷ്യൽ അക്കോമഡേഷനിൽ ഇൻസ്റ്റാൾ ചെയ്ത പ്ലാന്റ് ആൻഡ് മെഷീനറിക്കും ഇത് നമുക്ക് കിട്ടില്ല. എനി ഓഫീസ് അപ്ലയൻസിന് അല്ലെങ്കിൽ റോഡ് ട്രാൻസ്പോർട്ട് വെഹിക്കിളുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു അസറ്റിനും ഈ ഒരു ഡിപ്രിസിയേഷൻ കിട്ടില്ല. പിന്നെ നമുക്ക് മുന്നേ 100% ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്തിരിക്കുന്ന ഒരു അസറ്റിനാണ് ഇപ്പം നമുക്ക് ഈ ഒരു അഡീഷണൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് പറ്റില്ല. 100% ഡിഡക്ഷൻ ഓൾറെഡി ആ ഇപ്പം ഒരു അസറ്റിൻ്റെ വില 1 lakh ആണെങ്കിൽ നമുക്ക് ഈ 1 lakh നമുക്ക് ഓൾറെഡി ഡിഡക്ഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള അസറ്റിൻ്റെ മുകളിലും അഡീഷണൽ ഡിപ്രിസിയേഷൻ കാണാൻ പറ്റില്ല. ഈ പോയിൻറ്റ്സും കൂടെ ഓർമ്മിക്കുക, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി അഡീഷണൽ ഡിപ്രിസിയേഷൻ്റെ റേറ്റ് 20% ആണ്. ഓക്കെ, സോ അഡീഷണൽ ഡിപ്രിസിയേഷൻ നിങ്ങൾ ലാസ്റ്റ് കിട്ടുന്ന ക്ലോസിംഗ് WDV-ൻ്റെ 20% കാണാൻ പറ്റും. ഇനി നിങ്ങളുടെ അസറ്റ് 180 days ഓർ ലെസ് അക്യോർഡ് ആൻഡ് പുട്ട് ടു യൂസ് ഫോർ 180 days ഓർ ലെസ് ആണെങ്കിൽ ഇതിൻ്റെ നേരെ പകുതി 10% മാത്രമേ ഡിപ്രിസിയേഷൻ ആ പ്രീവിയസ് ഇയറിൽ ക്ലെയിം ചെയ്യാൻ പറ്റൂ. എന്നിട്ട് ഇതിൻ്റെ ബാക്കി 10% നെക്സ്റ്റ് പ്രീവിയസ് ഇയറിൽ ഇതിൻ്റെ ബാക്കി 10% നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അഡീഷണൽ ഡിപ്രിസിയേഷൻ്റെ റേറ്റ് 20%, അസറ്റ് അക്യൂർ ആൻഡ് പുട്ട് ടു യൂസ് ഫോർ ലെസ് ദാൻ 182 days ആണെങ്കിൽ ഇതിൻ്റെ പകുതി, ഇതിൻ്റെ 50%, അതായത് 10% മാത്രമേ പ്രീവിയസ് ഇയറിൽ നമുക്ക് അലോവ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് ഇത് കഴിഞ്ഞ് തൊട്ടടുത്ത പ്രീവിയസ് ഇയറിൽ ഈ 10 ബാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാൻ പറ്റും. ഇത് ഒറ്റ പ്രാവശ്യം കിട്ടുള്ളൂ, 1 time അഡീഷണൽ. നമുക്ക് ഡിപ്രിസിയേഷൻ എല്ലാ വർഷവും കിട്ടും, ബട്ട് ഇത് ഈ ഒരു ഒറ്റ പ്രാവശ്യം മാത്രം. അപ്പോൾ ഒരു തവണ മാത്രമേ നമുക്ക് 20% ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 10 ഇവിടെ കിട്ടിയിട്ടുള്ളെങ്കിൽ നെക്സ്റ്റ് 10 അടുത്ത വർഷത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് 20% ലെസ് ദാൻ 182 days ആണെങ്കിൽ അഡീഷണൽ ഡിപ്രിസിയേഷൻ 10% ആവും. റിമൈനിങ് 10% നിങ്ങൾക്ക് അടുത്ത വരുന്ന വർഷങ്ങളിൽ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനി ഈ ബാക്ക്വേർഡ് ഏരിയയിലാണ് നിങ്ങളുടെ ബിസിനസ് എങ്കിൽ, ബാക്ക്വേർഡ് ഏരിയയിലാണ് നിങ്ങളുടെ ബിസിനസ് എങ്കിൽ ഈ 20% എന്നുള്ള റേറ്റ് നിങ്ങൾക്ക് 35% ആയിട്ട് ഇൻക്രീസ് ചെയ്ത് തരും അവർ. അഡീഷണൽ ഡിപ്രിസിയേഷൻ 20% അല്ലേ, ബട്ട് ആ റേറ്റ് 30% ആയിട്ട് ഇൻക്രീസ് ചെയ്ത് തരും. ഇപ്പം ദ നോട്ടിഫൈഡ് ബാക്ക്വേർഡ് ഏരിയാസ് ഓഫ് ആന്ധ്രാപ്രദേശ്, ബീഹാർ, തെലങ്കാന ആൻഡ് വെസ്റ്റ് ബംഗാൾ, ഈ 4 states നിങ്ങളുടെ ആ ഒരു പറഞ്ഞിരിക്കുന്ന മേലെ പറഞ്ഞിരിക്കുന്ന ബിസിനസ് എങ്കിൽ നിങ്ങളുടെ ഈ ഒരു 20% എന്നുള്ളത് 35% ആവും. അതേപോലെ അവിടെ 182 days കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യണം അല്ല, ആണെങ്കിൽ 35% നേരെ പകുതി 17.5% ഈ പ്രീവിയസ് ഇയറിലും നെക്സ്റ്റ് 17.5% അടുത്ത വരുന്ന സക്സീഡിങ് പ്രീവിയസ് ഇയറിലും കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ കണ്ടീഷനും. സോ ഇതിനും വേറെ തന്നെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അതൊന്നും ടെക്സ്റ്റ് ബുക്കിൽ പറയാത്തത് കൊണ്ട് പിന്നെ ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ, നോട്ടിഫൈഡ് ഏരിയാസിൻ്റെ പേര് ഓർമ്മിച്ച് വെക്കുക, എന്നിട്ട് അവിടെ കിട്ടുന്നത് 35% ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. സെയിം അവിടെയും അതിൻ്റെ പകുതി എന്നുള്ള റൂൾ അപ്ലിക്കബിൾ ആണ്. ഓക്കെ, മുന്നേ യൂസ് ചെയ്ത അസറ്റ് ആണെങ്കിൽ അതിന് നമുക്ക് അഡീഷണൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റൂല. ഓഫീസിൽ യൂസ് ചെയ്യുന്ന ഓഫീസിൽ, അതായത് ഫാക്ടറിയിൽ മാത്രമേ പറ്റുന്നുള്ളതാണ് ഇവിടെ. ഓഫീസിൽ റെസിഡൻഷ്യൽ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ കിട്ടൂല. റോഡ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഓഫർ കിട്ടൂല. പിന്നെ 100% മുന്നേ കിട്ടിയതിന് കിട്ടൂല, ഷിപ്പിന് കിട്ടൂല. പിന്നെ ഈ ഡേറ്റ്, ഈ ഡേറ്റിനുള്ളിൽ വാങ്ങിച്ച്, ഈ ഡേറ്റിന് ശേഷം വാങ്ങിച്ചതാണെങ്കിൽ, മാത്രമേ കിട്ടുള്ളൂ. സോ കണ്ടീഷൻ ഇതാണ്. ഇനി ഇത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതെന്നാണ്, WDV കുറവാണ്, ആ സിറ്റുവേഷൻ അവിടെ പറയുന്നത്. സോ അത് വായിക്കണമെന്നില്ല, ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പഠിപ്പിച്ചെന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഇവിടെ വന്നിരിക്കുന്ന കുറച്ച് പോയിൻറ്റ്സ് ആണ് നമുക്കിനി കവർ ചെയ്യേണ്ടത്. ആദ്യം പറഞ്ഞിരിക്കുന്നത് ആ സയൻറ്റിഫിക് പർപ്പസിൻ്റെ, നമ്മൾ ഓൾറെഡി ഒരു പ്രോബ്ലത്തിൽ ചെയ്തതാണ്, സയൻറ്റിഫിക് പർപ്പസിന് യൂസ് ചെയ്ത അസറ്റാണെങ്കിൽ നമുക്ക് ഡിപ്രിസിയേഷൻ ഓൾറെഡി അവർ ഡിഡക്ഷൻ തന്നിട്ടുണ്ടാകും. ഓൾറെഡി ഇൻകം ടാക്സ് പ്രകാരം നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പം ഈ ഡിഡക്ഷൻ നമുക്ക് 100% ഡിഡക്ഷൻ കിട്ടിയ സാധനമാണെങ്കിൽ നമ്മൾ വീണ്ടും ഇതിൻ്റെ മുകളിൽ ഡിപ്രിസിയേഷൻ കാണാൻ പറ്റില്ല. ഈ വാങ്ങിച്ച അസറ്റിൻ്റെ വില ഞാൻ പറഞ്ഞതാണ് 1 lakh. 1 lakh മൊത്തമായിട്ട് നിങ്ങൾ തരണ്ട ഡിഡക്റ്റ് ചെയ്തോന്ന് പറഞ്ഞിരിക്കുന്ന അസറ്റിൻ്റെ മുകളിലാണെങ്കിൽ വീണ്ടും നിങ്ങൾ 1 lakh ഡിപ്രിസിയേഷൻ കണ്ടിട്ട് ചെയ്യാൻ പാടില്ല. ഇനി പാർട്ട്ലിയാണ് കിട്ടിയതെങ്കിൽ, ഇവിടെ നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടിയിരിക്കുന്നത് 1 lakh രൂപയുടെ അസറ്റ് വാങ്ങിച്ച് നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടി 20,000.
ഇതാണ് ഡിഡക്ഷൻ കിട്ടിയത് അപ്പം ബാക്കി എത്രയുണ്ട് 80,000 ഈ 80,000 മുകളിൽ നിങ്ങൾക്ക് എന്ത് ചാർജ് ചെയ്യാൻ പറ്റും ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റും ഫുള്ളാണ് അതവിടെ എഴുതിയത് അസറ്റ് യൂസ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് വെൻ ദ എസ്എസ്സി യൂസ് ആൻ അസസ് വിച്ച് വാസ് ഏർലിയർ യൂസ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് റിലേറ്റഡ് ടു ദ ബിസിനസ് ദ കോസ്റ്റ് ഓഫ് അസറ്റ് വിൽ ബി ഈക്വൽ ടു ദി എമൗണ്ട് ലെഫ്റ്റ് ആഫ്റ്റർ റെഡ്യൂസിങ് ദ എമൗണ്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ ഫോർ ദ ഡിപ്രിസിയേഷൻ ഏർലിയർ കണ്ടല്ലോ അടുത്തത് ഇത് നമ്മൾ ബിസിനസ് നടത്തുന്ന മിസ്റ്റർ എ മിസ്റ്റർ എക്ക് ഫാദറിൻ്റെ അടുക്കൽ നിന്ന് ഗിഫ്റ്റ് കിട്ടി ഒരു അസറ്റ് അത് ഇയാൾ ഇയാളുടെ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നു ഓക്കെ നമുക്കറിയാം നമ്മൾ ഈ ഓപ്പൺ ഡബ്ല്യു ഡി വി എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഒരു വില വേണം ഇവിടെ ഒരു എമൗണ്ട് വേണമല്ലോ നമ്മൾ ഓപ്പൺ ഡബ്ല്യു ഡി വിൻ്റെ കൂടെ അല്ലേ പർച്ചേസൊക്കെ സോ എനി വേ നമുക്കിവിടെ ഒരു റേറ്റ് ഇവിടെ വേണം ഇതിങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളതാണ് ഓക്കെ സോ ഫ്രീ ആയിട്ടൊരു മെഷീനറി കിട്ടി എന്ന് വെച്ചോ സോ ഫ്രീ ആയിട്ട് കിട്ടുന്നതിന് നമുക്കിവിടെ ഇതിനൊരു വാല്യൂ കണക്കാക്കണം അല്ലെ ഇവിടെ ഒരു വില എഴുതണമല്ലോ അല്ലേ പർച്ചേസ് ആയിക്കോട്ടെ ഓപ്പണിംഗ് ഡബ്ല്യു ഡി വി ആയിക്കോട്ടെ വി നീഡ് ആ റേറ്റ് ഹിയർ അല്ലേ ഇങ്ങനെ ഒരു റേറ്റ് നമുക്ക് ആവശ്യമുണ്ട് അതായത് നമുക്കിതിൻ്റെ യഥാർത്ഥ വില ആക്ച്വൽ കോസ്റ്റ് അറിയണം അപ്പം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ അസറ്റിൻ്റെ ഓണർ ആരാ മിസ്റ്റർ എ പ്രീവിയസ് ഓണറിനെ തേടിപ്പോവും അപ്പോൾ പ്രീവിയസ് ഓണർ ആരാ ഇയാളുടെ ഫാദർ സോ പ്രീവിയസ് ഓണർ ഇത് എത്രയാണോ പ്രീവിയസ് ഓണറിന് ഇതിൻ്റെ കോസ്റ്റ് എത്രയാണോ അതായിരിക്കും ഇയാളുടെ കോസ്റ്റ് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അസറ്റ് അക്യൂർ ചെയ്തത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണെങ്കിൽ അതായത് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ത്രൂ കിട്ടിയതാണെങ്കിൽ കോസ്റ്റ് ടു ദ പ്രീവിയസ് ഓണർ വിൽ ബി ദ കോസ്റ്റ് ഫോർ ഡിറ്റർമിനിങ് ഡിപ്രിസിയേഷൻ അലവൻസ് അപ്പോൾ ഡിപ്രിസിയേഷൻ അലവൻസ് കണ്ടുപിടിക്കേണ്ട ആ കോസ്റ്റ് പ്രീവിയസ് ഓണറിന് എത്രയാണോ കോസ്റ്റ് അതായിരിക്കും എടുക്കുക അതാണ് അടുത്ത എഴുതിയത് ഇനി അസസിങ് ഓഫീസറിന് മനസ്സിലായി ഇയാൾ ഈ അസറ്റിൻ്റെ വില കൂട്ടിയിട്ടുണ്ട് ബിക്കോസ് ഹി വാണ്ട് ടു ക്ലെയിം ഡിപ്രിസിയേഷൻ മോർ ഡിപ്രിസിയേഷൻ കൂടുതൽ ക്ലെയിം ചെയ്യാൻ വേണ്ടി ഇയാൾ ഈ അസറ്റിൻ്റെ വില കൂട്ടിയിട്ട് കാണിച്ചിട്ടുണ്ട് എന്ന് ഇയാൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇയാൾക്ക് അതിൻ്റെ സ്റ്റെപ്സ് എടുക്കാം ഇൻ കേസ് ഇഫ് ദർ ഇസ് സഫിഷ്യൻ്റ് റീസൺ ടു ബിലീവ് ദാറ്റ് പെർട്ടിക്കുലർ അസറ്റ് അക്യൂർഡ് ടു റെഡ്യൂസ് ദ ടാക്സ് ലയബിലിറ്റി ദി അസസിംഗ് ഓഫീസർ ക്യാൻ ഡിറ്റർമിൻ ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ് അക്കോർഡിംഗ്ലി ഫോർ ദി കോസ്റ്റ് ഓഫ് അക്യൂസേഷൻ ഫോർ ദി ഡിപ്രിസിയേഷൻ പർപ്പസ് അപ്പോൾ ഇയാൾ അസറ്റ് അക്യൂർ ചെയ്തിരിക്കുന്നത് ഡിപ്രിസിയേഷൻ മീൻസ് ടാക്സിൽ വെട്ടിപ്പ് നടത്താൻ ഡിപ്രിസിയേഷൻ കൂടുതൽ കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടാക്സ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ അസസിങ് ഓഫീസറിന് അത് മനസ്സിലായ അസസിങ് ഓഫീസറിന് അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് എത്രയാണെന്ന് ഡിറ്റർമിൻ ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക ഓക്കെ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇപ്പോഴത്തെ പോയിൻ്റാണ് പറയുന്നത് ഒരു അസറ്റ് ഉണ്ടെന്ന് വെച്ചാൽ മിസ്റ്റർ എക്ക് മിസ്റ്റർ എ ഇത് വേറെ ആർക്കോ കൊടുത്തു ഓക്കെ എനി പർപ്പസ് ആവാം ജെനുവിൻ പർപ്പസ് ആവാം വാട്ട് എവർ ഇറ്റ് ഈസ് കൊടുത്തു എന്നിട്ട് അത് തിരിച്ച് ഇയാൾ വീണ്ടും റീഅക്വയർ ചെയ്യുകയാണ് റീഅക്വയർ ആ സമയത്ത് എന്ത് ചെയ്യുന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും ടാക്സ് വെട്ടിക്കാൻ നടക്കുന്ന ആൾക്കാരല്ലോ ടാക്സ് അവോയ്ഡ് ചെയ്യാൻ നടക്കുന്ന ആൾക്കാർ അപ്പം നമ്മളെ അടുത്തുള്ള വലിയ അല്ല ഒരു അസറ്റ് തിരിച്ച് ഇവർക്ക് കൊടുത്ത് അതിൻ്റെ വിലയിലൊക്കെ മാറ്റം കാണിച്ചിട്ട് നമുക്ക് തിരിച്ച് വീണ്ടും വാങ്ങിക്കാൻ പറ്റും സോ ദാറ്റ് വി ക്യാൻ ക്ലെയിം ബെറ്റർ ഡിപ്രിസിയേഷൻ്റെ അലവൻസ് നമുക്ക് ബെറ്ററലി കുറച്ചും കൂടെ ഹയർ എമൗണ്ടൊക്കെ വരുന്ന വിധത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെറുതെ അസറ്റ് ഒരാൾക്ക് കൊടുത്തിട്ട് തിരിച്ച് റീഅക്വയർ ചെയ്യും നമ്മുടെ വാല്യൂ ഒക്കെ ഇൻക്രീസ് ഒക്കെ കാണിച്ചിട്ട് സോ ഇത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലോസ് വന്നിരിക്കുന്നത് ഓക്കെ സോ ഒരാൾ ഒരു അസറ്റ് റീഅക്വയർ ചെയ്താൽ തിരിച്ച് റീഅക്വയർ ചെയ്താൽ നമ്മുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഉണ്ടല്ലോ അതായത് നമ്മളിവിടെ എഴുതുന്ന ആ റേറ്റ് ഇപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമുക്ക് ഇതിൽ ലോവർ എടുക്കാം ഈ രണ്ടെണ്ണത്തിൽ ഒന്ന് കോസ്റ്റ് ഓഫ് റീഅക്വിസിഷൻ നമ്മൾ ഈ തിരിച്ച് വാങ്ങിക്കുന്ന പൈസ ഓർ ഒറിജിനൽ കോസ്റ്റ് ഈ ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് നമുക്ക് ഡിപ്രിസിയേഷൻ അതായത് ആ ഒരു വിൽക്കുന്ന ടൈം വരെയിൽ ഡിപ്രിസിയേഷൻ ഒക്കെ ക്ലെയിം ചെയ്തതിന് ശേഷമുള്ള ഒറിജിനൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിരിക്കും ഞാൻ ഈ ഡേറ്റും കാര്യമൊന്നും പറയുന്നില്ല ഒറിജിനൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ലെസ് ഡിപ്രിസിയേഷൻ ഇതിൽ രണ്ടിലേതാണോ ലോവർ അത് നിങ്ങൾക്ക് എന്തായിട്ട് എടുക്കാം കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കാം ഓക്കെ എന്നിട്ട് അതിൻ്റെ മുകളിലുമാണ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇനി അടുത്തത് ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡറി കമ്പനിയും ഓക്കെ ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ ഇതാണ് പാരൻറ്റ് കമ്പനി അല്ലെങ്കിൽ ഇയാളാണ് ഇയാളെ ഹോൾഡ് ചെയ്യുന്നത് ഇതിൻ്റെ കംപ്ലീറ്റ് മാനേജ്മെൻറ്റും കാര്യം ചെയ്യുന്നത് ഈ ഹോൾഡിംഗ് കമ്പനി ഓക്കെ അപ്പോൾ ഈ സബ്സിഡറി കമ്പനി ആൻഡ് ഹോൾഡിംഗ് കമ്പനി തമ്മിലാണ് ട്രാൻസ്ഫർ എങ്കിൽ ഇൻ കേസ് ഓഫ് അസറ്റ് ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ ഹോൾഡിംഗ് കമ്പനി ആൻഡ്
സബ്സിഡറി കമ്പനി. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് എവിടെ നിന്നാണെങ്കിലും ഇവർ രണ്ടാളും തമ്മിലാണ് ട്രാൻസ്ഫർ എങ്കിൽ, ട്രാൻസ്ഫറർ ആരാണോ ഈ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഓക്കെ, ആരാണോ ഈ അസറ്റ് ട്രാൻസ്ഫറർ ചെയ്യുന്നത്, അപ്പോൾ ആ ട്രാൻസ്ഫറർ കമ്പനിയുടെ കോസ്റ്റ് ആയിരിക്കും നമ്മുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഓക്കെ, ട്രാൻസ്ഫറർ കമ്പനിയുടെ കോസ്റ്റ്. ഇഫ് ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ബൈ ദി സബ്സിഡറി കമ്പനി, ദെൻ ട്രാൻസ്ഫറർ കമ്പനി സബ്സിഡറി കമ്പനി ആയിരിക്കും. സോ സബ്സിഡറി കമ്പനിക്ക് എത്രയാണോ കോസ്റ്റ്, അതായിരിക്കും നമ്മുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അത് ഇനി ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഹോൾഡിംഗ് കമ്പനി ഇങ്ങോട്ടാണെങ്കിൽ ഹോൾഡിംഗ് കമ്പനിക്ക് എത്രയാണോ കോസ്റ്റ്, അതായിരിക്കും നമ്മുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ബട്ട് ഇവിടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, 100% ഇതിൻ്റെ ഹോൾഡിംഗ്, ഈ സബ്സിഡറി കമ്പനീൻ്റെ 100% ഹോൾഡിംഗ് ആരുടെ അടുത്ത് കയ്യിലായിരിക്കണം, ഈ ഹോൾഡിംഗ് കമ്പനിയുടെ കയ്യിലായിരിക്കണം, പ്ലസ് ഈ രണ്ട് കമ്പനീസും ഇന്ത്യൻ കമ്പനി ആയിരിക്കുകയും വേണം. ഈ രണ്ട് കമ്പനി ഇന്ത്യൻ കമ്പനി ആയിരിക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ഫറർ കമ്പനിയുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കോസ്റ്റ് ആയിരിക്കും ഈ പർട്ടിക്കുലർ അസറ്റ്, ഈ ട്രാൻസ്ഫർ ചെയ്ത അസറ്റിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇൻ കേസ് ഓഫ് അസറ്റ് ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡറി കമ്പനി, ദ കോസ്റ്റ് ടു ദി ട്രാൻസ്ഫറർ കമ്പനി ആയിരിക്കും കോസ്റ്റ് ടു ദി ട്രാൻസ്ഫറി കമ്പനി, അതായിരിക്കും നമ്മുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്നാണ് മീനിങ്. ഹൗ എവർ, ഇത് അപ്ലിക്കബിൾ ചെയ്യണമെങ്കിൽ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനി ആയിരിക്കണം, അതായത് ഹോൾഡിംഗ് കമ്പനി ആയിരിക്കണം 100%. ഓക്കെ, ഫർദർ ബോത്ത് കമ്പനീസ് ഷുഡ് ബി ഇന്ത്യൻ കമ്പനി, രണ്ട് കമ്പനിയും ഇന്ത്യൻ കമ്പനി ആയിരിക്കണം. ഇത് അമാൽഗമേറ്റിംഗ് ആൻഡ് അമാൽഗമേറ്റഡ് കമ്പനീസിനെ തമ്മിലാണ് പറയുന്നത്. സോ അമാൽഗമേറ്റിംഗ് കമ്പനി, പിന്നെയോ അമാൽഗമേറ്റഡ് കമ്പനി. ഇത് എന്താ സംഭവം, എന്താ അമാൽഗമേറ്റിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇത് ഇതിലോട്ട് പോവാണ്, പിന്നെ ഈ കമ്പനി ഉണ്ടാവില്ല. സോ ട്രാൻസ്ഫർ ബിറ്റ്വീൻ അമാൽഗമേറ്റിംഗ് കമ്പനി ടു അമാൽഗമേറ്റഡ് കമ്പനി, ഇതിലുള്ള എല്ലാ അസറ്റും എങ്ങോട്ടേക്ക് പോവും, ഇതിലോട്ട് പോവും, ഇതിൽ നിന്ന് തിരിച്ചു വരില്ല, ബിക്കോസ് ഈ കമ്പനി ഇല്ലാണ്ടാവാൻ പോവാണ് കേട്ടോ. തിരിച്ച് മറിച്ചു എന്നൊന്നുമില്ല, ഒന്നിക്കെ ഇങ്ങോട്ട് മാത്രം, അല്ലാണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടില്ല, ബിക്കോസ് ഈ കമ്പനി ഈസ് ഗോയിങ് ടു എൻഡ്. അത് ഓർമ്മയിൽ വേണം. ഇഫ് ദ ട്രാൻസ്ഫർ ഇസ് ബിറ്റ്വീൻ, ദ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ഇസ് ബിറ്റ്വീൻ അമാൽഗമേറ്റിംഗ് കമ്പനി ടു ദി അമാൽഗമേറ്റഡ് കമ്പനി, ഈ അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ, അതായത് ട്രാൻസ്ഫറർ കമ്പനിയുടെ കോസ്റ്റ് ആയിരിക്കും ആരുടെ കോസ്റ്റ്, അമാൽഗമേറ്റഡ് കമ്പനിയുടെ കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, കോസ്റ്റ് ഓഫ് ദി അമാൽഗമേറ്റിംഗ് കമ്പനി. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവർക്ക് എത്രയാണോ ആ അസറ്റിൻ്റെ കോസ്റ്റ് അതായിരിക്കും. ഇതിലും കണ്ടീഷൻസ് ഉണ്ട്, ഈ അമാൽഗമേറ്റഡ് കമ്പനി ഇന്ത്യൻ കമ്പനി ആയിരിക്കണം. സി ഇൻ കേസ് അസറ്റ് ട്രാൻസ്ഫേർഡ് ഇൻ ദ സ്കീം ഓഫ് അമാൽഗമേഷൻ എനി ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫേർഡ് ബൈ ദി അമാൽഗമേറ്റിംഗ് കമ്പനി ടു ദി അമാൽഗമേറ്റഡ് കമ്പനി, അതിൻ്റെ കോസ്റ്റ്, സോറി, ദി ആക്ച്വൽ കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫേർഡ് ക്യാപിറ്റൽ അസറ്റ് ടു ദി അമാൽഗമ, ഓക്കെ, ആൻഡ് ഇഫ് ദ അമാൽഗമേറ്റഡ് കമ്പനി ഈസ് എൻ ഇന്ത്യൻ കമ്പനി, ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ ട്രാൻസ്ഫർ അസറ്റ് ടു ദി അമാൽഗമേറ്റഡ് കമ്പനി ഷാൾ ബി ടേക്കൺ ടു ദ സെയിം ആസ് ഇറ്റ് വുഡ് ഹാഡ് ബീൻ ഹെൽഡ് ബൈ ദി. ഇതെന്തൊക്കെയോ കോംപ്ലിക്കേഷനിൽ എഴുതിയെന്നേ ഉള്ളൂ. സംഭവം എന്താന്ന് വെച്ചാൽ ഇവർക്ക് എത്രയാണോ കോസ്റ്റ് അത് തന്നെയായിരിക്കും ഇവരുടെ കോസ്റ്റ്. ഓക്കെ, കോസ്റ്റ് ടു ദി അമാൽഗമേറ്റിംഗ് കമ്പനി ഇസ് ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. സംഭവം കഴിഞ്ഞ് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, കണ്ടീഷൻ പറയുന്നുണ്ട് ഇവിടെ 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 അമാൽഗമേറ്റഡ് കമ്പനി ഇന്ത്യൻ കമ്പനി ആയിരിക്കണം, അമാൽഗമേറ്റഡ് കമ്പനി ഇന്ത്യൻ കമ്പനി ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് ദ സെയിം പ്രൊവിഷൻ ഈസ് ആപ്ലിക്കബിൾ ഫോർ ഡിമർജർ ഓൾസോ. ഡിമർജറിൻ്റെ കേസിലും ഇങ്ങനെ തന്നെയാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിൻറ്റും എഴുതണം. അടുത്തത് ഇൻട്രസ്റ്റ് പെയ്ഡ് ഇൻ കണക്ഷൻ വിത്ത് അക്വിസിഷൻ ഓഫ് അസെറ്റ് ആൻഡ് അതർ എക്സ്പെൻസ് ബിഫോർ ഇറ്റ് ഈസ് പുട്ട് ടു യൂസ് ക്യാൻ ബി ക്യാപിറ്റലൈസ്ഡ് ടു ഡിറ്റർമിൻ ദ ഡിപ്രിസിയേഷൻ ഓഫ് അസെറ്റ്. നമ്മളിപ്പോൾ ഒരു അസെറ്റ് വാങ്ങിക്കുമ്പോൾ ഇതിനോടനുബന്ധമായിട്ട് കുറേ എക്സ്പെൻസുകളുണ്ടാവും, ചിലത് ഇൻട്രസ്റ്റ് ആയിരിക്കും, വേറെ ചില എക്സ്പെൻസുകളൊക്കെ ഉണ്ടാവും. ഈ എക്സ്പെൻസ് നമുക്ക് ഈ അസറ്റിൻ്റെ വാല്യൂൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് എന്ത് ചാർജ് ചെയ്യാം, ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാം. ബട്ട് ഈ സംഭവങ്ങളൊക്കെ അസറ്റ് പുട്ട് ടു യൂസിന് മുന്നേ ഇൻകർ ചെയ്ത ഇൻട്രസ്റ്റ് അല്ലെ ഇൻകർ ചെയ്ത എക്സ്പെൻസ് ആയിരിക്കണം. ഈ അസറ്റ് ഉപയോഗിക്കുന്നതിന് മുന്നേ ഇൻകർ ചെയ്ത ഇൻട്രസ്റ്റും എക്സ്പെൻസുകളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ, അതായത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ വാല്യൂൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഡിപ്രിസിയേഷൻ കാണാൻ പറ്റും. സോ പുട്ട് ടു യൂസിന് മുന്നേ ആയിരിക്കണം, അതാണ് ഇവിടെ എഴുതിയത്. ഓക്കെ, അടുത്തത് എനി ഡ്യൂട്ടി ക്രെഡിറ്റ് ഒബ്ടെയിൻഡ് ആസ് പെർ ദ സെൻട്രൽ എക്സൈസ് റൂൾ ഷാൾ ബി ഡിഡക്റ്റഡ് ഫ്രം ദ കോസ്റ്റ് ഓഫ് അസറ്റ് ആൻഡ് ഡിപ്രിസിയേഷൻ
കോസ്റ്റ് ഓഫ് അസറ്റ് ആൻഡ് ഡിപ്രിസിയേഷൻ ഓൺലി ഓൺ ദി ബാലൻസ് എമൗണ്ട്. നമുക്കിപ്പോൾ ഡ്യൂട്ടി ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഇത് ഇമ്പോർട്ട് എക്സ്പോർട്ടിൽ വരുന്നതാണ്, സോ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ആനുകൂല്യം, ഇപ്പം 100,000 സാധനമാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് അതിന് എന്തെങ്കിലും ഒരു ഡ്യൂട്ടി ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ട്. സോ നമുക്കതിന് 80,000 വരുന്നുള്ളൂ എങ്കിൽ ഈ എമൗണ്ടിൻ്റെ മുകളിലുമാണ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് അവിടെ എഴുതിയത്. ഓക്കെ, ഡ്യൂട്ടി ക്രെഡിറ്റ് ആസ് പെർ ദ സെൻട്രൽ എക്സൈസ് റൂൾ. അടുത്തത് ഇനി സബ്സിഡി, ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും സബ്സിഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും നമ്മളെ കോസ്റ്റിൽ നിന്ന് അത്രയും റെഡ്യൂസ് ചെയ്ത് ബാക്കിൻ്റെ മുകളിലേ നമ്മൾ ഡിപ്രിസിയേഷൻ കാണാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടെ എഴുതിയത്. ഇനി ഒരു അസറ്റ് അക്യൂർ ചെയ്തിരിക്കുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ആൻഡ് ബോട്ട് ടു ഇന്ത്യ ബൈ എ നോൺ റെസിഡൻറ്റ് എസ് എസ് സി, ഒരു നോൺ റെസിഡൻറ്റ് എസ് എസ് സി ഔട്ട്സൈഡിൽ ഒരു അസറ്റ് വാങ്ങിച്ച് ഇന്ത്യയിൽ കൊണ്ടുവരികയാണെങ്കിൽ ഇന്ത്യയിലുള്ള അയാളുടെ ബിസിനസ്സിലും പ്രൊഫഷനിലും ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണെങ്കിൽ കോസ്റ്റ് ഓഫ് അസറ്റ് ഷാൾ ബി ദി ആക്ച്വൽ കോസ്റ്റ് ടു ദി എസ് എസ് സി ആസ് റെഡ്യൂസ്ഡ് ബൈ ഡീംഡ് ഡിപ്രിസിയേഷൻ ദാറ്റ് വുഡ് ഹാവ് ബീൻ അലോഡ് യൂസ്ഡ് ഇൻ ഇന്ത്യ സിൻസ് ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ദി എസ് എസ് സി. എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ ശ്രദ്ധിച്ചോ, മിസ്റ്റർ ഫോറിനർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഹീസ് എ നോൺ റെസിഡൻറ്റ്. ഓക്കെ, നോൺ റെസിഡൻ്റ് ആണ്. ഓക്കെ, ഫോറിനറെ നോൺ റെസിഡൻ്റ് ആവുന്നൊന്നുമില്ല. ഇനി ഞാനവിടെ എഴുതിയ സ്ഥിതിക്ക് നിങ്ങൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. ഈ നോൺ റെസിഡൻ്റ് ഒരു അസറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ പർച്ചേസ് ചെയ്തിട്ട് ഇന്ത്യയിൽ കൊണ്ടുവരികയാണ്, ഇന്ത്യയിലോട്ട് കൊണ്ടുവരികയാണ്. എന്തിനു വേണ്ടി? ഇന്ത്യയിലുള്ള അയാളുടെ ബിസിനസ്സിലും പ്രൊഫഷനിലും ഉപയോഗിക്കാൻ. ഓക്കെ, ആ സമയത്ത് ഈ അസറ്റ് വാങ്ങിച്ചിരിക്കുന്നത് 1/1/99 എന്ന് വിചാരിച്ചു, 1/4/99 വാങ്ങിച്ചതെങ്കിൽ ഇയാൾ ഈ പ്രീവിയസ് ഇയർ 2021 ഇത് കൊണ്ടുവരുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ വാങ്ങിച്ച കോസ്റ്റ് 2 lakh ആണെന്ന് വെച്ചോ. അപ്പോൾ ഈ 2 lakh അല്ല കാണിക്കുക, ഈ 2 lakh അടുത്ത് അവർ പറയും പോട്ടെ നിങ്ങളിത് 1 വർഷം മുന്നേ വാങ്ങിച്ചല്ലേ, ആ 1 വർഷത്തെ ഡിപ്രിസിയേഷൻ നിങ്ങൾ ക്ലെയിം ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഡിപ്രിസിയേഷൻ 20,000 ആണെങ്കിൽ 1,80,000 മുകളിൽ ഈ വർഷം മുതൽ ഡിപ്രിസിയേഷൻ കാണിച്ചാൽ മതി, സി ഒരു ഗുഡ് ഫേവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് വാങ്ങിച്ച ദിവസം മുതലുള്ള ഡീംഡ് ഡിപ്രിസിയേഷൻ, നമ്മൾ ഡീംഡ് എന്ന് വെച്ചാൽ ആക്ച്വലി കിട്ടിയിട്ടില്ല, ബട്ട് അങ്ങനെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത്രയും ഡിപ്രിസിയേഷൻ ഇതിൽ നിന്ന് ലെസ് ചെയ്തിട്ട് ബാക്കി എമൗണ്ടിൻ്റെ മുകളിൽ നിങ്ങൾ ടാക്സ് കൊടുത്താൽ മതി. അതാണ് ഇവിടെ എഴുതി ഇരിക്കുന്നത്. അടുത്തത്, ഇൻ കേസ് ഓഫ് അസറ്റ് അക്യൂർഡ് ഫ്രം അബ്രോഡ് എസ് എസ് സി മേ ബിക്കം ലേബിൾ ടു പേ ഫോർ ദി അഡീഷണൽ കോസ്റ്റ് ഇൻകേർഡ് ഡ്യൂ ടു ദ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻ. സോ അസച്ച് അഡീഷണൽ പേയ്മെൻറ്റ് ഷാൾ ബി ആഡഡ് ടു ദ കോസ്റ്റ് ഓഫ് ദി അസറ്റ് ആൻഡ് ഡിപ്രിസിയേഷൻ ഈസ് അലോവബിൾ ഓൺ ദ സെയിം. സി നമ്മളിങ്ങനെ അബ്രോഡിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് എക്സ്ചേഞ്ച് റേറ്റിൽ ഭയങ്കര ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. ആ ഫ്ലക്ച്വേഷൻസ് കൊണ്ട് അയാൾക്ക് നഷ്ടം ഉണ്ടായാൽ അത്രയും നഷ്ടമായ അയാളുടെ അസറ്റിൻ്റെ വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അസറ്റിൻ്റെ വില കൂടുന്നതിനനുസരിച്ചിട്ട് ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്രയും കണ്ട് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് കൊണ്ടുവരാൻ പറ്റും. സോ ഫ്ലക്ച്വേഷൻ്റെ വേറെ പുറത്തുനിന്ന് ഒരാളൊരു സാധനം വാങ്ങിച്ച് ഇന്ത്യയിൽ കൊണ്ടുവരുമ്പം എക്സ്ചേഞ്ച് ഫ്ലക്ച്വേഷനിൽ അയാൾക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായാൽ അത് തിരിച്ച് അസറ്റിൻ്റെ വിലേൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഡിപ്രിസിയേഷൻ കണ്ടാൽ മതി എന്നാണ് നിങ്ങളുടെ 11th point പറയുന്നത്. സോ ഇത്രയും പോയിൻറ്റ്സ് ആണ് ഇതിലുള്ളത്. ഇവിടെ തന്നതുകൊണ്ട് ഞാൻ വായിച്ചെന്നേ ഉള്ളൂ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സെപ്പറേറ്റ് ഹെഡായിട്ട് ഇതേപോലെ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 2.5-2.5 pages വരുന്ന ഒരു വലിയ സംഭവമാണ് ഈ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. സോ ഇതിൽ ഇത്ര കണ്ട് ചുരുക്കി ഞാനും അത്രേ പറഞ്ഞുള്ളൂ. 1 ചെയ്തു 2 ചെയ്തു 3 ചെയ്തു 4 ചെയ്തു ഇനി 6, 7, 8 കൂടെ ചെയ്യണം. അതിനുശേഷം 1 absorb depreciation നമ്മൾ പറയും. അത് അടുത്ത വീഡിയോ.